കാൽപന്ത് പ്രേമികളുടെ ഹൃദയത്തിലെന്നും പറങ്കിപ്പടയാളികളും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുമുണ്ട്. വീണ്ടും ഒരു യൂറോ പോരാട്ടത്തിൻ്റെ വേദിയിലെത്തുമ്പോൾ അയാൾക്ക് പ്രായം 39. എങ്കിലും യൂറോയിൽ പോർച്ചുഗലിനെ ഫേവറേറ്റുകളാക്കുന്നതിലും ലോകത്താകമാനമുള്ള കളിയെഴുത്തുകാരും കളിയാശാന്മാരും പറങ്കിപ്പടയാളികൾക്ക് സാധ്യത കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന ഇതിഹാസത്തിൻ്റെ പങ്ക് ചെറുതല്ല. വിഖ്യാത പരിശീലകൻ ജോസേ പറഞ്ഞതുപോലെ, പോർച്ചുഗലിൻ്റെ ബെഞ്ച് സ്ട്രെങ്ത് തന്നെ ഈ യൂറോ നേടാൻ കഴിവുള്ളവരാൽ നിറഞ്ഞിരിക്കുന്നു. ഫിഗ എന്ന ഇതിഹാസത്തിൻ്റെ കളി കണ്ട് ആ കുപ്പായത്തെ ഇഷ്ടപ്പെട്ടിടത്ത് നിന്ന് റൊണാൾഡോയിലേക്ക് എത്തി നിൽക്കുന്നു ഇന്ന് ആ ടീമിനോടുള്ള ഇഷ്ടം. 2004 ഗ്രീസിനോടേറ്റ ഫൈനൽ തോൽവിയും 2008 2012 വെറും കൈയാൽ മടങ്ങേണ്ടി വന്നപ്പോഴും ആ മനുഷ്യനായി കാലം കാത്തുവച്ചതായിരുന്നു 2016 യൂറോ. ഫൈനലിൽ പരിക്കേറ്റ് പുറത്താവുമ്പോൾ ആ കണ്ണു നിറയുന്നത് കണ്ട് വിങ്ങിപ്പൊട്ടിയവരാണ് നമ്മളിൽ പലരും. തൻ്റെ സഹകളിക്കാരെ പ്രചോദിപ്പിച്ചും തന്ത്രങ്ങൾ പറഞ്ഞും പിന്നീട് ഒരു കോച്ചിനെ പോലെ സൈഡ് ലൈനിൽ നിന്ന് നിർദ്ദേശങ്ങൾ നൽകുന്ന അയാൾ അത്ര പെട്ടെന്നൊന്നും നമ്മളുടെ മനസ്സുകളിൽ നിന്ന് മായില്ല. 2016 യൂറോയിലെ ആ വിജയം പോർച്ചുഗലിനായി ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിലെത്തിക്കാൻ അയാൾക്ക് കാലം കാത്തുവെച്ച ദിവസമായിരുന്നു. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ആ കിരീടത്തിൽ മുത്തം വയ്ക്കുന്ന ആ സുന്ദര നിമിഷങ്ങൾ ജീവനോളം കാലം നമ്മളിൽ പലരും മറക്കുകയുമില്ല. എന്നാൽ ഇന്ന് യൂറോ തട്ടാനെത്തുമ്പോൾ റോണോയ്ക്ക് പലതും തിരുത്തി കുറിക്കാനുണ്ട്. തന്നെ ഒറ്റപ്പെടുത്തിയ ടീമംഗങ്ങളോടും നിസ്സഹനായി സൈഡ് ബെഞ്ചിലിരുത്തിയ മുൻ കോച്ചിനോടും ആ മനുഷ്യന് കണക്ക് തീർക്കണം. എന്നാൽ അയാളുടെ കണക്ക് പുസ്തകത്തിൽ എല്ലാത്തിനുമുള്ള പ്രതികാരം ആ കാൽപന്താണ്. കാൽപന്ത് കൊണ്ട് മാന്ത്രിക നൃത്തം ചവിട്ടി, എതിർ ഡിഫൻഡേഴ്സിനെ വകഞ്ഞുമാറ്റി, നല്ല ഉശിരൻ പവർഫുൾ ഷോട്ട് ഗോളുകളാലും തലകൊണ്ട് മാജിക് ഗോളുകളും തീർത്ത് ആ കാറ്റ് നിറച്ച ബോളിനെ മഴവില്ലു പോലെ വളച്ചിറക്കി നൈലോൺ വലകളെ ചുംബിപ്പിച്ചും തന്നെ വേട്ടയാടിയവരോട് ഞങ്ങളുടെ രാജാവ് തീർച്ചയായും പകരം ചോദിച്ചിരിക്കും. ഫൈനൽ പോരാട്ട വീതിയിൽ ഇടറാതെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാൽ പറഞ്ഞിപ്പടയാളികൾ കിരീടത്തെ വാരിപ്പുണരുന്ന ആ സുന്ദര നിമിഷത്തിനായി ഓരോ ക്രിസ്ത്യാനോ ആരാധകനും കാത്തിരിപ്പിൻ്റെ ദിനങ്ങളാണ് ഇനി.